നിത്യവിവാഹ നാളി ഈതനിൽ ധ്വനിച്ച ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ക്രൈസ്തവദമ്പതിമാ തമ്മിൽ ചേരും നേരം ക്രൈസ്തവദമ്പതിമാ തമ്മിൽ ചേരും നേരം വിശുദ്ധനാ ത്രിയേ തൻ കൃപ ചൊരിയും വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാട്ട് വിവാഹ കൂദാശയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്.
ഈ വാഗുദാശയെ സംബന്ധിക്കാൻ കടന്നു വന്നിരിക്കുന്നവർ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ വാഗുദാശയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മണവാട്ടി കയറി വന്നിട്ട് വിവാഹ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കാൻ കൊറോണ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. സ്ത്രീകളെ തലയിൽ മൂടുപടം അണിഞ്ഞ് ദേവാലയത്തിൽ നിൽക്കണം. കാലിൽ നിന്ന് പാദരക്ഷകളുണ്ടെങ്കിൽ അതഴിച്ച് പുറത്തിട്ടതിന് ശേഷം മാത്രമേ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വിവാഹുദാശയെ ആരംഭിച്ച് ആശീർവാദത്തോടെ മാത്രമേ അത് സമാപിക്കുകയുള്ളൂ. ആയതിനാൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പല പലായി കാണുന്ന ആളുകൾ ധാരാളം കാണും. അവരെ സമയം ഒത്തിരി കാര്യം സംസാരിക്കാനായിട്ട് കാണും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടെന്ന് അറിയിക്കട്ടെ. ഫോട്ടോസ് എടുക്കുന്നവരെ ദയവ് ചെയ്ത് ദേവാലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ഫോട്ടോ ക്രമീകരിക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആരാ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കാൻ ഇടയാകരുത് എന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇവർക്കെല്ലാം നന്മകൾ നേരുവാനുമാണ് നിങ്ങളോട് എത്തിയിരിക്കുന്നത്. അതനുസരിച്ച് അവസാനം വരെ ആ ഒരു താല്പര്യത്തിലായിരിക്കണം ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കാനെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് ഈ വിവാഹ ഉദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം അനുഗ്രഹിക്കുന്നത് കുൽ
കുന്നംകുളം ഭദ്രാസനാധിപനായി വർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ടാണ് തിരുവേണി നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ വാവുദാശയെ ആശ്രയിക്കുവാൻ ഈ മക്കളുടെ ആഗ്രഹപ്രാരംഭത്തിരിക്കുകയാണ്. അവിന്ന് തിരുമേനിയെ വളരെ ഭക്തി ആദരപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹകാർമ്മിത്വം വഹിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു. മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞുവെന്ന് എനിക്കറിയാൻ പാടില്ല. ഫോൺ എല്ലാവരും സൈലൻ്റാക്കി ഇടാനായിട്ട് ഇടയാകണം. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ശുശ്രൂഷ നടക്കുന്നത്. ഒന്നാമത്തേത് മോതിരവാഴുവിൻ്റെ ശുശ്രൂഷയും രണ്ടാമത്തേത് കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയുമാണ്. മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഏതാനും നിർദ്ദേശങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നൽകാം എന്നും ആഗ്രഹിക്കുന്നു. സമർപ്പിച്ചതുപോലെ ഇനിയുള്ള ഏതാണ്ട് ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് സമയം അത് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കണം. ഇവരെ അനുഗ്രഹിക്കുവാൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവരെ ആശംസിക്കുവാനുള്ള അവസരം മാത്രമാണ്. അതിന് വിഘാതമായി വരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകരുത് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. കൊയറുകാരെ ഇത് കണ്ടാകും, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പറയുന്നു മനസ്സിലാകും, അല്ലെങ്കിൽ കുറേ ശബ്ദം കേൾക്കാനൊക്കും ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കഴിവതും അത് ശ്രദ്ധിച്ച് ചെയ്യുക. ചെറിയൊരു പള്ളിയാണ്, ഒരുപാട് ഇടവകയുള്ള വലിയ പള്ളിയാണ്, പക്ഷേ സൈസിൽ അല്പം ചെറുതാണ്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ശബ്ദം ക്രമീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷ ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സത്യ ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ മഹത്വം കൊണ്ട് സ്വർഗവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, നിനക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, നിനക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നിമിത്തം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്നിന് തരണമേ, ഞങ്ങളുടെ കാലോടെ ക്ഷണിച്ചതുപോലെ നിങ്ങളുടെ ഞങ്ങളോട് ക്ഷണിക്കണമേ. പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിൻ്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും
അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിൻ്റെയും ആധിപതിയിൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യ അവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വകുക്കൂൽ സുബാല്യവൽമീ ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമ്പേൾതിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചന നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളുടെ തിരുമുഖം തിരിച്ച് എന്റെ അതിർക്കമുളൊക്കെ ഇമ്മായിക്കണമേ. ദൈവമേ, എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിർക്കമകാരി നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികുകയും ചെയ്യും. തിരുമനസ്സായില്ല, ഹോമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുറങ്ങി ഹൃദയത്തെ നിരസിക്കുന്നില്ല. സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടം മോതിരഘോഷകളെ സദയം വാട്ടൂക തൃക്കയ്യ മോതിരമരുളി തിരുസഭയെ മസീഹ സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന
ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം അവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ബാറക്കുമോ ഹോഷോ വക്കൂലിസ്മാലോൽമീ വിജാതിപുത്രിയെ തനിക്കേ സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ ഉൾക്കൊരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘശിവാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ മദാസരുടെയും മോതിരവാഴുവിൻ്റെ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹുലോമോ സ്വതായൽമേ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിനെന്ന് ഉയർന്ന് അവഗതീതനായിരിക്കുന്നതിനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവുമായ ദൈവമേ, നീ അനശ്വരമായ വെളിപ്പുള്ള മുറവനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും എൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തെന്നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിപോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനയുടെ ദൈവോട് എന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവുരാധിക്കുവാൻ നിന്നെ ഐശ്വര്യപ്പെടുത്തി മഹത്വസ്ത്രം നീ എന്നെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടു ആത്മാവ് കൊണ്ടു തന്നെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്കെ ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജഗരവാൻ്റെ ശരീരക്തങ്ങൾ അതിനെ മോതിരമാട്ട് വെടിപ്പോട് നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നൽകി നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം കൃപമായി നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു തന്നെയാകുന്നു.
ദൈവകർത്താവേ ഇപ്പോൾ ഈ വന്ദ്യപിതാവിൻ്റെ കൈകളാൽ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ നിന്റെ വിശുദ്ധസഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണ നിറമുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളും മ്ലേച്ഛങ്ങളും നവതിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേഹത്തിലും ദരിദ്ര അഭംഗമായി ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലാഖമാരുടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ തിരുവൻപാക സന്നിധരായ ഇങ്ങനെ കൂട്ടന്തേയും പാപങ്ങളെന്നും ക്ലേശങ്ങളെന്നും മാലിന്യങ്ങളെന്നും പ്രമാദങ്ങളും സ്നേഹത്തോടെ നീ സ്വന്തരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടെ നിന്നെ വാഴ്ത്തുകയും തിരുവൻപാക നിന്ന് ഇടപെടാ നിന്നെ നിന്റെ പിതാവിനെയും ശ്രൂഹായി ശ്രദ്ധിക്കുകയും ചെയ്യുമാറാകണമേ. പറയ്ക്കുമോ ഒരു നീരൻ ശീമോന്യോ എന്നാനെ നിവരെ ആഹ്വാനം ചെയ്വൻ വീടിൻ ഭരണം ശീമോ സുവിശേഷം യോഗ ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുനടപടികളാകുന്ന മധുരപരിമളം വിശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോവകുല സുബാൻലവൽ മീ തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും
പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ുലോമായി ഹാദുസുദബിനായോ ദീതോ കാദിസ്തോ ബാർക്കുമോദാബോ ധ്രുവായോ കാദീശോ ആയതൽ ഓ lam almi ammi nammude kartavaya yesumisihayude valathukaye karuniyode ningilege neettapadugiyum ninde vivaha nichayathinulla ee modrathodu koode avudte krubayum anugraham ninakku labhikkuvayum cheyatte kruba niranjathum anugrahapradamayi valangai aayushkalam muluvan നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശംസിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്വരായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലിഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിന് പുത്രനും പരിശുദ്ധ റൂഹായിക്ക് നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് ഇപ്പോൾ പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ ആഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേടിയ വെടിപ്പിൻ മധുരം കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇവർക്ക് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരബിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. നിന്റെ മഹിമയുടെ മുൻഭാഗം നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദ്രൂഹായുമായുള്ളവേ, നിങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശബുബാൻമീൻ ആമീൻ. സഭയാം തിരുസഭയാമീയ അത്യുന്നതനുടെ മാണവാട്ടി പാവന സഭ ചൊന്നീടുന്നോ എൻ വരനേവൻ ഞാൻ ധന്യ വന്നേക്കുന്നേ വന്നെന്നേ വീട്ടൊരു മണവാളൻ.
ദൈവത്താൽ നീതീകരിക്കപ്പെട്ടായി സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി അവിടെ നിന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. മണവാളിനും മണവാട്ടിക്കും കസാരി ഒന്ന് അടുപ്പിച്ചിട്ട് എടുത്ത് കൊടുക്കണം. അടുപ്പിച്ചിട്ടാണെ, നിങ്ങൾ പുറത്തോട്ടല്ല, അകത്തോട്ട്. ആ നിങ്ങൾ എൻഗേജ്ഡായി എല്ലാവരും അറിഞ്ഞു. ഇനി അകലത്തിൻ്റെ ആവശ്യമില്ല. രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുവാൻ ഇടയാകണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, ഈ ഹേവോറോ ബുധനാഴ്ച നമ്മുടെ കർത്താവിൻ്റെ വലിയ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ഈ വെണ്മയുടെ സുദിനങ്ങളിൽ നമ്മുടെ ആർത്താറ്റ് ആറാട്ടുപുഴ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ വെച്ച് ഒരു വിവാഹ കൂദാശ ആശീർവദിക്കുവാൻ, അതിൽ സംബന്ധിക്കുവാൻ നമുക്കെല്ലാം അവസരം ലഭിക്കുകയാണ്. ഈ വിവാഹ കൂദാശയിലെ കൂദാശ സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ ദ സെലിബ്രിറ്റീസ് ഓഫ് ദി ഡേ, അബിയും ജിൻസിയും ആണ്. ഈ വിവാഹം, ഇങ്ങനൊരു വിവാഹമുണ്ട്, അത് എൻ്റെ അനിയൻ്റെയാണ്, തിരുമേനി വന്ന് നടത്തിക്കൊടുക്കണമെന്ന് മാസങ്ങൾക്ക് മുമ്പേ ആദ്യം എന്നോട് പറഞ്ഞത് ഇടവക അംഗമായിരിക്കുന്ന ജിനു ആണ്, ഹ്യൂസ്റ്റണിൽ ഉള്ളത്. പിന്നെ അബിയുടെ സഹോദരൻ, ഇവരെല്ലാം വന്നു. പിന്നെ പലരും പറഞ്ഞു തിരുമേനിയാണ് കല്യാണം നടത്തുന്നേ, ഞങ്ങൾ ആശംസ അറിയിക്കണം. കരിയത്ത് തോമസ് അങ്കിള് ഗാലയിൽ നിന്ന്, അങ്ങനെ പലരും ഇടവകയിലെ മിക്കവാറും പേരെ എനിക്കറിയാവുന്നതാണ്. നാസിക്കിലെ രാജൻ, ഇവരെല്ലാം എല്ലാവരും ഉണ്ട്. അതല്ലാതെ ഇടവയ്ക്ക് നിന്ന് പുറത്ത് വന്നിട്ടുള്ള പലരെയും, സുപരിചിതരായ പലരെയും കാണുന്നു. വന്നിയ വൈദിക ശ്രേഷ്ഠരുണ്ട്, ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് കോർപ്പിസ്കോപ്പ അച്ഛനുണ്ട്. അച്ഛൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനാണ്. ഞാനൊരു കൊച്ചച്ഛനായിട്ട് മദ്രാസിൽ പഠിക്കുവാൻ പോയപ്പോൾ അന്നത്തെ മദ്രാസ് ഭദ്രാസനത്തിലെ വല്യച്ഛനാണ്. ഇന്നും മുതലുള്ള സ്നേഹബന്ധമുണ്ട്. അതുപോലെ തന്നെ ജിൻസിയുടെ കസിൻ തോമസ് അച്ഛൻ, അല്ലേ, കാഞ്ഞിരപ്പുഴ രൂപതയിൽ നിന്നുള്ള തോമസ് അച്ഛനുണ്ട്. മറ്റ് വൈദിക ശ്രേഷ്ഠരെല്ലാം ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ വന്നത് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ ഒന്നാകുന്ന, രണ്ടു പേർ ഒന്നായി ഒരു വ്യക്തിത്വമായി ഒരു കുടുംബമായി തീരുന്ന ഈ ശുശ്രൂഷയ്ക്ക് ആശംസകൾ അർപ്പിക്കുവാൻ, ആശീർവദിക്കുവാൻ, നിങ്ങളെ വാഴ്ത്തുവാൻ ആണ് ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത്. വാഹുദാശയുടെ ഒന്നാം ഭാഗം മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഹൂത്തോമോ ചൊല്ലി ആ ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. മോതിരവാഴുവിൻ്റെ ഒരു നക്ഷൽ, ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് അനശ്വരമായ ഒരു ബന്ധത്തിലേക്ക് രണ്ടു പേർ ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് കടന്നു വരികയാണ്. തോമസ് അച്ഛൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയിൽ അവിടെ വെച്ചൊന്ന് ചോദിക്കും, അല്ലേ, നീ ശരി റെഡിയാണോ, നീ റെഡിയാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു അപകടത്തിന് ഞങ്ങൾ മുതിരാറില്ല. കാരണം
അതൊക്കെ നേരത്തെ ചോദിച്ച് റെഡിയായിട്ട് എവിടെ വെച്ചിട്ട് അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങി. അതുകൊണ്ട് മനസ്സമ്മതം നമ്മൾ ചോദിക്കും. അത് വീട്ടിൽ വെച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അല്ലേ, രണ്ട് ഭവനങ്ങളിൽ നിന്നുള്ളവർ വന്ന് അവരൊന്നിച്ച് വൈദികൻ്റെ സാന്നിധ്യത്തിൽ പരസ്പരം, കുന്തംകുളത്താണെങ്കിൽ രണ്ട് കുടുംബങ്ങളിൽ നിന്നുമുള്ള കാർണവന്മാരെ അവരെ കൈകൾ ചേർത്ത് വെച്ച് ഒരു വേദപുസ്തകം വെച്ച് അതിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തു നിന്നുള്ള കാർണവന്മാരെ, നാല് അപ്പന്മാരെ കൈകൾ വെച്ചിട്ട് അതിനകത്ത് ഒരു സ്വർണ്ണ കുരിശ് വെച്ച് അതിൻ്റെ മുകളിൽ വൈദികൻ കൈ വെച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പറയും, ഇന്ന ഭവനത്തിലെ ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുടെയും ഇന്ന ആളുടെയും മകൻ ഇന്നയാളും, ഇന്നയാളുടെയും ഇന്നയാളുടെയും മകൾ ഇന്നയാളും. അച്ഛനെ വടക്ക്, അച്ഛൻ പാലക്കാടൊക്കെ ഒരുപാട് കുന്നംകുളം കല്യാണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വന്ദ്യവൈദികനാണ്. അപ്പോൾ വൈദികനത് പൂർത്തിയാക്കും, തമ്മിലുള്ള വിവാഹം ദൈവഹിതമായാൽ ഇന്നടത്ത് വെച്ച് ഇന്ന ദിവസം ഇത്ര മണിക്ക് നടത്തുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നു. അതാണ് വിവാഹ ഉറപ്പ് ഭവനത്തിൽ നടക്കുന്നത്. ആ ഭവനത്തിൽ വെച്ച് നടന്ന വിവാഹ ഉറപ്പ് ഇപ്പോൾ കാനോനികമായി കൗദാശികമായി നിയമപരമായി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ആ കൂദാശിയുടെ ഭാഗമായ അനശ്വരതയുടെ അക്ഷരീകതയുടെ ചിഹ്നമായ മോതിരങ്ങൾ വാഴ്ത്തി തന്നിരിക്കുകയാണ്. ഭാരതീയ പാരമ്പര്യത്തിലും ബൈബിൾ പാരമ്പര്യത്തിലും ഒരുപോലെ മോതിരത്തിനെ, മോതിരം, വള, മൂക്കുത്തി, ഇതൊക്കെ അബ്രഹാം ഇസഹാക്കിനെ ഭാര്യയെ കണ്ടെത്തുവാനായിട്ട് തൻ്റെ ദാസനെ പറഞ്ഞയച്ചപ്പോൾ കയ്യിൽ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ കണ്ടാൽ, അത് തീരുമാനമായാൽ ഈ മോതിരമണിയിക്കുകയാണ്. ആ ശുശ്രൂഷയാണ് ഇപ്പോൾ നടന്നത്. ആദ്യമായിട്ട് ഓർത്തഡോക്സ് വിവാഹത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഇതെന്താ ഈ തിരുമേനി അല്ലെങ്കിൽ മെത്രാച്ചൻ മോതിരം ഇടിയിക്കുന്നേ, പിള്ളേർ തമ്മിലല്ലേ ഈ മോതിരം എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് ഒരു പക്ഷേ സംശയം ഉണ്ടാകാം. പിള്ളേർ തമ്മിൽ മോതിരം എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തോ, ഞങ്ങളുടെ വിഷയമല്ല. പള്ളിയിൽ വെച്ച് ഇവരെ ഒന്നാക്കാനുള്ള ഉത്തരവാദിത്വം പൗരോഹിത്യത്തിൻ്റെയാണ് അല്ലയോ. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് പെങ്കൊച്ചൻ്റെ മുന്നിൽ ചെറുക്കൻ കുനിഞ്ഞ് കുമ്പിട്ട് ഐ പ്രപ്പോസ് യു എന്ന് പറയും, ചുമ്മാ കളിപ്പിയില്ല, അധികവും അതിനകത്തൊന്നും വലിയ കഥയില്ല. സഭ പ്രപ്പോസ് ചെയ്ത് സഭയിൽ വെച്ച് കൗദാശികമായി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എടുക്കുന്നൊരു തീരുമാനം അല്ലേ, വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നേ. ഫയർ ആൻഡ് സേഫ്റ്റി പോലെയൊന്നല്ല ഇത്, ഇത് ഫയറാണ് സേഫ്റ്റിയാണ്, ഒരേ സമയം ഫയറുമാണ് സേഫ്റ്റിയാണ്. പരിശുദ്ധാത്മാവിലുള്ള അല്ലേ അഗ്നിയാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ്, അവരുടെ ഉത്തരവാദിത്വം നമ്മളെടുക്കുകയാണ്. അപ്പോൾ ആ അമ്മ എന്താ ചെയ്യുന്നത്? അവൻ്റെ ഉത്തരവാദിത്വം തിരിച്ചെടുക്കുകയാണ്. ഇനി ഞാനും അവനും അവളും ഒന്നുമില്ല, യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായിത്തീരുകയാണ്. അതിൻ്റെ പ്രഥമ പടിയാണ് ഈ വിവാഹ ഉറപ്പ് അഥവാ മോതിരവാഴ്വ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് കിരീട വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. ആരാണ് കിരീടങ്ങൾ അണിയുന്നത്? ആർക്കാണ് കിരീടങ്ങൾ കൊടുക്കുന്നത്? ക്രൊണേഷ്യൻ ആർക്കാണ് നടത്തുന്നത്? സാധാരണ എംപറർ ആൻഡ് എംപറസ് അല്ലേ, സാമ്രാട്ടിനും രാജ്ഞിക്കുമാണ്. മെയ് മാസം 6-ാം തീയതി വന്നാൽ ഇംഗ്ലണ്ടിൽ ഒരു കിരീടധാരണം കൂടെ നടക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. വില്യം രാജാവ് അല്ലേ, ചാൾസ് രാജാവ്, ചാൾസ് രാജാവും പിന്നെ രാജ്ഞി. അപ്പം ഇവിടെ ഈ കിരീടം തരാൻ രാജാവും രാജ്ഞിയുണ്ടോ? അഭി പറഞ്ഞാട്ടെ, ഉണ്ടോ? ഏ ഉണ്ടെന്നാ പറയുന്നത്? ആരാ? അയ്യോ, അഭി രാജാവാണെന്നാ പറയണേ. അഭി രാജാവാണെങ്കിൽ ജിൻസി കുറയ്ക്കണ്ട അല്ലയോ, ജിൻസി രാജ്ഞിയാണ്.
അപ്പം ഈ കറക്റ്റ് തിയോളജി എൻ്റെ നേരത്തെ പ്രസംഗം വല്ലതും കേട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കറക്റ്റായിട്ട് പറഞ്ഞു, കുടുംബമാകുന്ന സാമ്രാജ്യത്തിലെ രാജാവും രാജ്ഞിയുമായിട്ട് ഇവർ അവരോധിക്കപ്പെടുകയാണ്. അവർക്കതുകൊണ്ടാണ് കിരീടങ്ങൾ നൽകുന്നത്. നിങ്ങൾക്ക് നൽകുന്ന കിരീടം എന്താ? ഇതാണോ? ഇത് കൊള്ളത്തില്ല. കാണാനൊരു കറുപ്പമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഇത് തലയിൽ വയ്ക്കാൻ കൊള്ളത്തില്ല. ഇത് കർത്താവിൻ്റെ സഹനത്തിൻ്റെ കിരീടമാണ്. അതിൻ്റെ വലിയ ഭാവമാണ് മെത്രാന്മാർക്ക്, അതിൻ്റെ ഒരു ചെറിയ ഭാവമാണ് അച്ഛന്മാർക്ക്. അത് കറുത്ത കിരീടമാണ്. നിങ്ങളെ അണിയിക്കുന്ന കിരീടം, അതുകൂടെ പറഞ്ഞേ എനിക്ക് അറിയാം. എൻസിക്ക് അറിയാവോ? മേപ്പാടം കാര്യമല്ലേ, കുര്യാക്കോസ് പള്ളിക്കാരിയല്ലേ. നിങ്ങൾ അണിയിക്കുന്ന കിരീടം എന്താ? സ്വർണമാലയാണ്. നല്ല മുട്ടമാലയായിരിക്കുന്നത്, നല്ല സ്വർണമാലയാണ്. ആ സ്വർണമാലയിൽ എന്തുകൊണ്ട്? കർത്താവിൻ്റെ പ്രതീകം, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അല്ലേ പ്രതീകമായ സ്ലീബ അതിലുണ്ട്. ആ സ്ലീബ ഉള്ള നല്ല മാലയാണ് കിരീടമായിട്ട് നിങ്ങളെ ധരിപ്പിക്കുന്നത്. രണ്ടാം ശുശ്രൂഷ ആദിയോടന്തം ആശീർവാദങ്ങളാണ്. ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവമേ, ഈ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹവ്വയോട് ആദമിനെ, സാറയോട് അബ്രഹാമിനെ അല്ലേ, റഫ്കയോട് ഇസഹാക്കിനെ. കൊയറുകാർ നന്നായിട്ട് പാടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ശബ്ദം ഇച്ചിരി കുറവാണ്, പക്ഷേ ഞാൻ അല്ല കൂടുതലാണ്, പക്ഷെ ഞാൻ സഹിച്ചോളാം, കുഴപ്പമില്ല. നിങ്ങൾ പാടിക്കോ, നിങ്ങൾ പാടിക്കോ, കുഴപ്പമില്ല. ബീറ്റുണ്ട്, നല്ല ഹൈ ടെമ്പോ ഒക്കെ ഉണ്ട്, വെരി ഗുഡ്. അപ്പം ഞാനിത് പാടുമ്പം ഓർക്കുകയാണേ, ഈ പാട്ടിൽ ഉടനീളം പറയുന്നത് എന്താ? ഭാര്യമാരുടെ പേരാദ്യം പറയുന്നേ. അതെങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? കവി കാവ്യഭംഗിക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല, മറിച്ച് ഇവിടെ സീനിയേഴ്സൊക്കെ ഒത്തിരി പേരെനിക്ക് പരിചയമുള്ള കുടുംബങ്ങൾ ഇതിപ്പുണ്ട്. അവരൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഭാര്യമാരെ മുന്നിൽ നിർത്തിയാൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് കുറവുണ്ട് അല്ലേ, എടി മോളെ നീയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വഴക്കില്ല. അതുകൊണ്ട് സാറയോട് അബ്രഹാമിനെ, നമ്മൾ ഒരിക്കലും സാറയുടെ പേര് വേറൊരിടത്തും പറയുകയില്ല. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ്. പക്ഷെ വിവാഹ ജീവിതത്തിൽ ആദ്യം പറയുന്നത്, അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആ അച്ഛൻ്റെയൊക്കെ കുടുംബജീവിതം ഞങ്ങൾ വളരെ അടുത്ത് വളരെ സ്നേഹത്തോടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പരസ്പര സ്നേഹം, ബന്ധം വീട്ടിൽ, ഹൈന്ദവ ധർമ്മത്തിലും പറയും വീട്ടിലെ യജമാനത്തിയാണ്, യജമാനത്തിക്ക് സ്ഥാനം. വീട്ടിലെ യജമാനത്തി ആരാ? അമ്മയാണ്. അമ്മ എല്ലാ ആദരവും ബഹുമാനവും അപ്പന് കൊടുക്കും. പക്ഷേ പിള്ളേരെന്തെങ്കിലും ചോദിച്ചുകൊണ്ട്, എൻ്റെ അപ്പൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് എന്ന് അപ്പൻ പറയും, ഓ എനിക്കൊന്നും അറിയില്ല മോനെ, നിൻ്റെ അമ്മയോട് ചോദിച്ചു. നിൻ്റെ അമ്മ ടീച്ചറല്ലേ, അമ്മ തീരുമാനിക്കട്ടെ, സൂത്രമാണ്. ഇവർ തമ്മിൽ ഡിസ്കഷനൊക്കെ നടത്തി തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മളെ ഇട്ട് വോട്ട് തട്ടും. ചുരുക്കത്തിൽ പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അത് കഴിഞ്ഞാൽ പ്രമിയോൻ സദറ ഒക്കെ അനുഗ്രഹങ്ങളാണ്. അതിൻ്റെ മധ്യത്തിലാണ് ഏവൻഗേലിയോൻ വായിക്കുന്നത്. ഏവൻഗേലിയോനിൽ നമ്മുടെ കർത്താവ് പ്രത്യേകം കൽപ്പിക്കുക, എന്താ പറയുന്നത്? ആകയാൽ ഇന്നു മുതൽ രണ്ടല്ല ഒരു ശരീരമാകുന്നു അല്ലയോ. കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അവർ രണ്ടാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഏത് കാഴ്ചയിൽ? എന്നാൽ ആത്മീയമായി അവർ ഒരു ശരീരമായി തീരുന്നു അല്ലേ. ഈ വേദവായന ഭാഗം വളരെ രസകരമാണ്, ഞാനൊരു മിനിറ്റ് അധികം എടുക്കുക. യഹൂദന്മാരെ കർത്താവിനെ കണ്ടാൽ ഉടനെ ഒട്ടക്ക് ചോദ്യങ്ങളായിട്ടാണ് ചെല്ലുന്നേ അല്ലേ, ഒടക്ക് ചോദ്യങ്ങളായിട്ടാണ് ചെല്ലുന്നേ. ഇന്ന് ഞാൻ രാവിലെ ഒരു കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ, നമ്മുടെ ലാസർ പള്ളിയിൽ, നിറയെ മീഡിയക്കാർ വന്ന് നിൽക്കുക.
അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വേറെ എന്തെങ്കിലും ഇടപാടിന് അപ്പൊ എന്താ മക്കളെന്ന് ചോദിച്ചു പറഞ്ഞാൽ തിരുമേനിയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുക. അതിന് മാത്രം എന്തോ കുഴപ്പം ഞാൻ കാണിച്ചു, ഞാനൊരു കല്യാണം കെട്ടിക്കാൻ പോവാ അല്ല, ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് എന്നിട്ട് അവരെ ഏതാണ്ടൊക്കെ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ അവര് പക്ഷെ മീഡിയക്കാർ കുഴപ്പക്കാരൊന്നുമല്ല. പക്ഷെ ഈ യഹൂദന്മാരെങ്ങനെയാ വെച്ചാൽ എപ്പോഴത്തെ കർത്താവ് ഉണ്ടോ വട്ടം കൂടും, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഭാര്യയെ പിരിച്ചുവിടാൻ എന്താ മാർഗമെന്ന്. ഒരു ഗുരുവിനെ കണ്ടപ്പം ചോദിക്കുന്ന ചോദ്യം എൻ്റെ മെമ്പർ നിർത്തി പറഞ്ഞുവിടാൻ എന്താ മാർഗമെന്നാണ്. അവളെ എങ്ങനെ ചേർത്ത് നിർത്താമെന്നല്ല ചോദിക്കുന്നേ, പറഞ്ഞുവിടാൻ എന്താ മാർഗമെന്ന് ചോദിക്കുന്നേ. ഒരു പക്ഷേ ഞങ്ങൾ വൈദികരൊക്കെ ഇപ്പോൾ പലപ്പോഴും ഈ ചോദ്യം അഭിമുഖീകരിക്കാറുണ്ട്, പറഞ്ഞുവിടാൻ എന്താ മാർഗം. ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, പറഞ്ഞുവിടാൻ ഒരു മാർഗവുമില്ല. പറഞ്ഞുവിടാനല്ല നിങ്ങളെ യോജിപ്പിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ഇല്ല പറഞ്ഞുവിടാൻ മാർഗമില്ല. ആദിയിൽ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊന്നായിത്തീരും. ആകയാൽ ഇനി ഇവർ രണ്ടല്ല, ആകയാൽ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ കുരിശ് വരച്ച് ആ പ്രമാണം ജീവിതത്തിലേക്ക് പകർത്തണം അല്ലേ. ഒരു കാറ് മേടിച്ചാൽ അല്ലേ പോട്ടെ, ഒരു സാരിയോ ഷർട്ടോ മേടിച്ചാൽ അതിനൊക്കെ ഇപ്പോൾ കസ്റ്റമേഴ്സ് റൈറ്റുണ്ട്. 15 ദിവസം വിട്ടു നോക്കിയിട്ട് കൊള്ളൂല്ലാന്ന് തോന്നിയാൽ തിരിച്ചു കൊണ്ടു കൊടുക്കാം. അമേരിക്കയിലെ കസ്റ്റമേഴ്സ് റൂൾ പ്രത്യേകിച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് കോട്ടൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ കോട്ട് കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടു കൊടുക്കുന്ന പാർട്ടികളൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വിവാഹം അങ്ങനെയുള്ളതല്ല. ഇവിടെ മുതൽ നിങ്ങൾ ഒന്നാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാറിൻ്റെ മോഡൽ ശരിയല്ല, ഈ ഷർട്ട് എനിക്ക് വലിപ്പം കൂടുതലാണ്, അതൊന്നും ഈ കാര്യത്തിൽ പറ്റുകയില്ല. ദൈവം നിങ്ങളെ ഒന്നാക്കിയിരിക്കുകയാണ്. പക്ഷെ അവർ വിടുന്നില്ല കേട്ടോ. അവർ പിന്നെയും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മോശ എന്തിനാ പറഞ്ഞ് ഇങ്ങനെ ഒരു മോചനപത്രം തലാക്ക് മുത്തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനോട് പറഞ്ഞത്, എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത കമൻറ്റ്, ഈ വാട്സപ്പും സോഷ്യൽ മീഡിയയും ഒന്നും അന്നുമില്ലെങ്കിലും ഗോസിപ്പും കമൻറ്റും ഒക്കെ അന്നും ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിട്ടുള്ളത് കർത്താവിനെയാണ് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിട്ടുള്ള അവസാനം തല്ലിക്കൊന്നതും കർത്താവിനെയാണ്. അപ്പോൾ അവരുടെ അവസാനത്തെ കമൻറ്റ്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുക നല്ലതെന്ന്. ഏത് പണിക്കാണ്? വിവാഹം കഴിക്കാൻ പോകാതിരിക്കുന്നത് നല്ലതെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, പലതരം ആൾക്കാരുണ്ട് അല്ലേ, ജന്മനാ ക്ഷണത്വമുള്ളവരുണ്ട്, സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നുണ്ട്, മറ്റുള്ളവരാൾ ഷണ്ണന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് കേൾക്കുവാൻ കഴിവുള്ളവൻ ഇതൊക്കെ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവരെ വിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ വചനങ്ങളെ സ്വീകരിക്കുക. അത് കഴിയുമ്പോഴാണ് കിരീടങ്ങൾ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ശിരസിൽ അത് വയ്ക്കുന്നത്. അതും മാലയിടുന്നതും പുരോഹിതനാണ്. ഒരു റോളുണ്ട് നിനക്കത് കഴിഞ്ഞിട്ട് മിന്നെ ചെറുക്കൻ പെണ്ണിനെ കെട്ടിക്കും. മാല കൂടി ഇടുന്നത് പുരോഹിതനാണ്, കാരണം അത് കൂദാശയുടെ ഭാഗമായി ചെയ്യുന്നതാണ്. നിങ്ങൾ ക്രിസ്തുവിൽ ഒന്നായിത്തീരുകയാണ്, ക്രിസ്തുവിൽ ഒന്നായിത്തീരുകയാണ്. അത് കഴിയുമ്പോഴാണ് പറഞ്ഞല്ലോ മിന്നു കെട്ടുന്നു, പുടവ നൽകുന്നു, ഇതൊക്കെ ഒരേപോലെ വീണ്ടും ഭാരതീയ ആചാരവുമുണ്ട്, ഒപ്പം തന്നെ സ്വർഗീയമായ ഒരനുഭവമുണ്ട്. മണവാളനായ മശിഹ മണവാട്ടിയായ തൻ്റെ സഭയ്ക്ക് മഹത്വത്തിൻ്റെ കിരീടം നൽകുന്നു, മഹത്വ വസ്ത്രം അവളെ അണിയിക്കുന്നു. ഷീസ് അഡോൺഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു സാരിയാണ്, ഒരു സാരി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സാരിയാണ് അല്ലേ. ചിലപ്പോൾ ഞങ്ങൾ പുരുഷന്മാരൊക്കെ ഇങ്ങനെ അസൂയപ്പെടും, ഞങ്ങൾക്ക് എന്തോ വന്നാലും ഇത്ര കല്യാണം വന്നാലും അല്ലയോ, ഒരു ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ ഒരു പാൻറ്റും അതിന് മുകളിലൊരു ജാക്കറ്റും കൂടെ ഇട്ട് ചുട്ടുപഴുത്ത് നിൽക്കാം. സ്ത്രീകളെ നോക്കിക്ക്, നല്ല തൃശ്ശൂർ പൂരത്തിന് വലിയ കുടമാറ്റം വലിയല്ലേ നിൽക്കുന്നേ, എന്തൊക്കെ വർണ്ണങ്ങളാണ്, എന്തൊക്കെ ആടയാഭരണങ്ങളാണ്, എന്തുമാത്രം കോസ്മെറ്റിക്സാണ്.
നമ്മൾ ആണുങ്ങൾ ഒത്തിരി അധികം പൗഡർ അടിച്ചാൽ പറയും അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. പക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്താലും ഒന്നും പറയത്തില്ല, കാരണം അവരുടെ ഒരു ഒരു അവകാശമാണ് അത്. ഇവിടെയും ആ വിധത്തിൽ അവൾക്ക് പുടവ കൊടുക്കുന്നു അല്ലേ, അതുപോലെ മിന്നെ കെട്ടുന്നു. മിന്നെ കെട്ടിക്കഴിയുമ്പോഴും ഞാനൊരു കാര്യം പറയാണ്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിന്നെയാ കെട്ടിയ, നീ എന്നെയാ കെട്ടിയെന്നൊന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കേട്ടല്ലോ, യേസ് മോളെ എന്ന് പറഞ്ഞ് നിന്നാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ കാര്യമൊക്കെ കുഴയും. എന്ന് വെച്ചാൽ അഹങ്കാരമൊന്നും കാണിക്കേണ്ട, നല്ല ബന്ധത്തിൽ പരസ്പരം നിൽക്കുക. അത് കഴിയുമ്പോഴാണ് കൈകൾ ചേർത്ത് പിടിപ്പിക്കുകയാണ്. ഇനി ഒന്നാണ് നിങ്ങൾ അല്ലേ. ബഷീറൊക്കെ പറഞ്ഞ മാതിരി ഒന്നും ഒന്നും വിവാഹ ജീവിതത്തിൽ ഇമ്മണി വലിയ ഒന്നാണ്. ഒന്നും ഒന്നും രണ്ടല്ല, ഒന്നും ഒന്നും യേശു ക്രിസ്തുവിനോട് ചേർന്ന് മുപ്പിരി കയറ് പോലെ എന്ന് സഭാരത്നം ഒസ്താദ്യോസ് തിരുമനസ്സുകൊണ്ട് എപ്പോഴും പറയും. മുപ്പിരി കയറ് പോലെ ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായിത്തീരുകയാണ്. ബസേലിയോസ് പൗലൂസ് തിദിയൻ ബാവ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ ബന്ധുബലം അല്ലേ, നിങ്ങളുടെ ജോലി, നിങ്ങൾക്കുള്ളതെല്ലാം ഓരോ സീറോസാണ്. ആ സീറോസ് ഈ ക്രിസ്തുവാകുന്ന ഒന്നിനോട് ചേർക്കുമ്പോൾ, ആദ്യത്തെ സീറോ പത്താണെങ്കിൽ അടുത്ത് നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, കോടി, അങ്ങനെ അത് വളർന്നു പോകും. എന്നാൽ എപ്പോൾ ഈ ഒന്ന് ഇടതുഭാഗത്ത് നിന്ന് മാറുന്നുവോ, അവിടെ ഈ എല്ലാ പൂജ്യങ്ങളും ചേർന്ന് വട്ടപൂജ്യമാകും. അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ, ധന്യമായ നല്ലൊരു സഭാജീവിതം, നല്ലൊരു സാമൂഹ്യ ജീവിതം, നല്ല കുടുംബജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും മഹത്വം കരേറ്റാം. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളിൽ തന്നെ രണ്ട് ലോകങ്ങളിലും എന്നും ഉദയം ചെറിയപ്പെടുമാറാകണമേ. അനശ്വരമായ വിരുന്നിന് മഴവില്ലാത്ത മണവിറക്കി ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി എൻ്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലെവിടെയെങ്കിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കുന്ന പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേ. ആദിമ നീതി നേരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസ
പരസ്പരം ബന്ധിതരായിരിക്കുന്ന ദാസരെ നിന്റെ നെൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോബകുല സുബാൻ മാമി മുടി ചൂടി തലയിൽ വാരയ്ക്കുമോലോവൽ റൂഹോ കാദീശോ മെന്നുപോലം ദാദാമല്ലോലം ഉൽമീനാമി മണവരയേ സ്വർഗത്തിൽ സഭയെ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ബാറയ്ക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നും നീക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്താ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയിസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുലഹോ യവമോ സോദുഹായൊൽമീ ബാറയ്ക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു.
ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുക. നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി അങ്ങയുടെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ദൈവമേ അവിടുന്ന് സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കണമേ. അവിടുന്ന് ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാറയ്ക്കുമോ ആയതിപ്പോഴും എല്ലായിപ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനോ, ദ്രുപദി ശലോമോൻ വിമല സഭേ നിന്നെ നാളെ കോമിൻ പദരങ്ങൾ മധുഭാഷിക്കുന്നു. വസന സുഗന്ധം നീ സാൻ സുമസമം, സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാട്ടോ. ശ്രീബായെ വന്നിപ്പതിനാൽ രാജാവാമശിവ, ഹല്ലേലൂയ. കാക്കുന്നു നിന്നെ പാർക്കുമോ സഭയോടും തന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീടാവെന്നി ചവയാ. അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമിൽ സുതാമലരൂപായ ഏകത്വം തേത്വം മഹിമയും മണവാട്ടി സമം മാതി ദേവം ദേവാലി ലുയാ ഊഹാലി ലുയാ. മുനിയോരാകെ മേലെ ആദാരേ
കൊത്തിന് പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുലിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത്തുക ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വരത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമാർ ഓശോബ്കോലശുബാന്നവൻമിൻ ആമീൻ. പരിശുദ്ധനായ പൗലോസ് ലേഖനം എഫേസ്യരുടെ ലേഖനത്തിലും ആഹായ് ബാറക്കുമാർ സ്ലീഹാടയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മസിഹാധന സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചെളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായിത്തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ് വരിപ്പാനുമായിരിക്കട്ടെ. നിന്റെ പിതാവിനെയും മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടി പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് ബാറക്കുമോ. ഹല്ലേലൂയ്യോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും ജനം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും
നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിയങ്ങളിലേക്ക് വരുന്നു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിനെ തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഇവണ്ണം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ക്ഷണത്വമുള്ളവരുണ്ട്, മനുഷ്യരാൽ ക്ഷണന്മാരായി ഗണിക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. നീതി മഹാരവിയാ നിന്നെ നിർമ്മലയാ സഭ കണ്ടപ്പോ അമ്പിളി തുല്യൻ ക്രമമായി നിന്നി അഖിലാധിപന നിൻകാതൽ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. ആവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും വിവാഹിക്കപ്പെടുന്ന ആ ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ദ്രോഹമായോ കാദീശോ ഹായദൽ ഓ ഓലം അൽമി. ക്ലിലോപിതേതു മോറാൻ മെൻസ്മായോ സോയ ഹനോഗേസ് ലഹസിനോ യോ യേ ക്ലീലോ ഹസിയോ സോയേം ബറീഷേ. വംശം ശോണേ ഉഹസനേ ബ്രഹ്മേ നൈവോ മക്കല്ലോ സോബ്രഹ്മേ. വന്നുടയോൻ കയ്യാൽ
മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിത ആചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാദിവാ മസിതാനൃപനാചിതം മകുടം താരം രുചിരം മെൻസ്മായോ സോയ ഹനോ ഹേഷ് ലഹസിനോ യോ ഹേ ക്ലീലോ ഹസിയോ സോയേം ബരീഷ ശാശ്വതശാല ദീശ സത്യമനാള ശീഘ്രം സവിതമണ കർത്താവിനെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിത ആചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശിംബാലിംബം നൽകാ മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും ലോപിതേതുമോറാൻ മെൻസ്മായോ സോയ ഹനോഹേസ് ലക്കൽസോയോ യേ ക്ലീലോ ഹസിയോ സോയേ ചാരി മാരാ ദമ്പതികൾക്കെ ഇടുവാ മഷിനാനൃപനാചിതം മകുടം താരം രുചിരം വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ് മണവാട്ടിയ മഹിത ആചാര്യൻ അണീക്കും മകുടം രമ്യം മണവാളൻ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം മണവാട്ടിയുടെ മകുടം അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായിട്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. Sweet.
ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിയ യഥാർത്ഥമായതിൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിയ തൻ്റെ സഭയിലെന്ന പോലെ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുദൈവം നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന നിങ്ങളോടെ ഇരുന്ന് ആകിൽ കർസായുടെ വചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായി അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്കി യാക്കോവിലും യാക്കോവ് ഔസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമി നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നമ്പരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവ് തൻ്റെ പുത്രനായി ഔസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും അപ്പാവിനിയോടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയേൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടി ഉടമ്പടി ചെയ്യുവാനായി സീനായ് മല ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്ക് സ്തുതികരേറ്റ ബറക്കുമോർവശോവുകൂലസുബാൽവൽമി ഇതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ തോട്ടത്തീനൻ പേക്കാ വിശീചിടുക കുളിർത്തന്നൽ ദൂരെ പോകരുതേ ഈ ഉള്ളോളെ തള്ളരുതേ മണിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ ഉണ്ടാകേണം ചൊന്നീ ദമ്പതികൾക്കാൻ പരമേ ഗീണം
ജീവിച്ചോ ലോകം തിവരുടെ കാലം ശുഭമാകേണം. ഇവരുടെ വായ്കളെ വാഴ്ത്തിടേണം. സർവം കീർത്തി കാവ്യത്തനയെ കൈക്കൊള്ളോളേ. പ്രാർത്ഥന കീർത്തി താത്മാക്കളെ കൃപ ചെയ്യേണം. വാത്സല്യ മക്കളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവീകർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും രക്ഷാകരമായ സ്ലീബായുടെയും വെടുപ്പുള്ള ഏവൻഗേലിയുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകാ മാർത്തോമറിയം അമ്മയുടെയും ഇന്ത്യയുടെ അപ്പോസ്തലനും നമ്മുടെ കാവൽ പിതാവുമായ മാർത്തോമാ സ്ലീഹായുടെയും പ്രത്യേകാൽ മോർ ഗീവർഗീസ് സഹദായുടെയും ശേഷം സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കും ആയിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവിന് വസ്ത്രദാരിദ്ര്യം വന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെപ്പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ കർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വല്ലച്ചൻ പറഞ്ഞൊക്കെ മനസ്സിലായോ? സോ ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഹോളി മാട്രിമണി ഈസ് ജസ്റ്റ് ഓവർ. എൻ്റെ അർത്ഥം, കാനോനികമായി നിയമപരമായി നിങ്ങൾ ഒരു പുതിയ കുടുംബമായിട്ട് ജനിച്ചിരിക്കുന്നു. ആറാട്ടുപുഴ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇരുവകയുടെ നാമത്തിലും കൂടി വന്നിരിക്കുന്ന എല്ലാ ക്ലർജിയുടെയും കോൺട്രിഗേഷൻ്റെയും നാമത്തിലും എല്ലാ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് എബി ആൻഡ് ജിൻസി എന്ന് വിളിക്കുന്നു. ഈ ആളുകൾക്കൊക്കെ സന്തോഷമുണ്ട്, കൈയടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എവിടെയൊക്കെ ഇടയ്ക്ക് കാലത്ത് വെച്ചിട്ട് ഇതൊന്നും പള്ളിക്കകത്ത് പാടില്ല എന്നൊരു ചിന്ത
വന്നുപോയി. പഴയ ആചാരപ്രകാരം നെല്ലും പൂവും എറിയുകയും കുരവയിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എവിടെയോ വെച്ച് നമ്മൾ ടൂ ഒഫീഷ്യലായി. ഞാനായിട്ടത് തുടങ്ങാൻ പറയുന്നില്ല, എൻ്റെ നാട്ടിലതൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെല്ലാം ഹൃദയത്തിൽ കൈയടിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മാലയും ഗാർലൻഡും പിന്നെ വേണ്ടതുപോലെയുള്ള എല്ലാ റിസപ്ഷനും കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യാനുണ്ട്. അത് സമാപന പ്രാർത്ഥനയാണ്. സമാപന പ്രാർത്ഥന ചൊല്ലുന്നത് യഥാർത്ഥത്തിൽ പുതിയ കുടുംബമാണ്. ദ സ്റ്റാർട്ട് യു സ്റ്റാർട്ട് യുവർ ലൈഫ് ഇൻ പ്രേയേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്താലും ഇവരുടെ ശബ്ദം കൂടെ എനിക്കൊന്ന് കേൾക്കണം. അടുത്ത അരമണിക്കൂറൊന്നുമില്ല. സ്വർഗസ്നായ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, രണ്ട് പ്രാർത്ഥനകൾ ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, കുക്കിലിയോൻ പ്രാർത്ഥന ചൊല്ലി ആശീർവാദം നടത്തുമ്പോൾ ആ ഭാഗം കഴിയുകയാണ്. അത് കഴിയുമ്പോൾ രണ്ടുപേരും കാണിക്ക സമർപ്പിച്ച്, വേദപുസ്തകം മുത്തി കാണിക്ക സമർപ്പിച്ച് സൈൻ ചെയ്ത് ഒരു ഫോട്ടോ കൂടി എടുക്കണം. അതും ഇതിൻ്റെ ഭാഗമാണ്, ഇല്ലെന്ന് തെളിവ് വേണം. അപ്പോൾ അത് അത്രയും കഴിയുമ്പോഴേ പിന്നെ അവസാനത്തെ പാട്ട് പാടാവുള്ളൂ. അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ട സമയത്ത് ഒന്ന് നോക്കിയിട്ട് അവസാനത്തെ പാട്ട് പാടുവാൻ പാടുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക ഓർത്തുപറയുമേ തമരാന്റെ അമ്മേ, പാപില്ല ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും. പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നൽകപ്പെട്ട് മനുഷ്യനടക്കപ്പെട്ട് മൂന്നാം ദിവസം സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചതുമായ ജീവനുമായ ോചനത്തിനുള്ള മാമോദീസ മരിച്ചുകൊണ്ട് രാജമകൾ വലമായി രാജഭാമിനിയും സ്മരണം ൂപംരുതേ പരിശുദ്ധി ഞങ്ങൾക്കായുള്ള
പോലെ തളർത്തിനുമേ ഹല്ലേലൂയ്യ വളരും അവൻ ലബാനോൻ ഗാരകിൽ പോലെങ്ങും ഓർത്തോമാ സ്ത്രീകാമോർ ഗീവറുകി സഹദാമേലും നിന്നോ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീ ചോർത്ത ോരു സഹത് വാളാം ചിറകുകൾ പൂണ്ട പദമേറി മുറിയോരാകെ മേലേ ശുദ്ധന്മാരെ നിങ്ങൾ വാഴുക സ്വർഗത്തിൽ ശ്രീബാ വാഴുക ഭൂമി ശ്രീബാ പള്ളികൾ ഭവനങ്ങൾ എല്ലാമാകട്ടെ കോട്ട ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിനാൽ നാം എല്ലാവരും വാഴ്വേൽക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ വിവാഹ കൂതാശയിൽ പുതിയ കുടുംബമായി ജനിച്ചിരിക്കുന്ന ഈ നമ്മുടെ പ്രിയ മക്കളെ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെയും ഇവരുടെയും കുടുംബങ്ങളിൽ നിന്ന് രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ശക്തിക്കപ്പുറമായിരിക്കുന്ന പരീക്ഷണങ്ങളും സകലവിധ പൈശാചിക ഉപദ്രവങ്ങളും നീക്കിക്കളയുമാറാകട്ടെ. നല്ല വാങ്ങിപ്പേരെ താൻ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാറുമായ ബലഹീനവും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗസിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവരെ സ്വീകാര്യയോഗ്യമാക്കി തീർക്കുമാറാകണമേ. ആബോ അവരോഹോക്കാദീശവശുബാനുലവൽമീൻ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വിവാഹകൂതാശ ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അനുഗ്രഹീതമായ ഈ വിവാഹകൂതാശ നടത്തി ആശീർവദിച്ച് അനുഗ്രഹിച്ചത് കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന വിനയ യൂറിയസ് മാർ യൂലിയോസ് തിരുമനസ് കൊണ്ടാണ് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹമായി ഈ ശുശ്രൂഷ പൂർത്തീകരിച്ച് മക്കളെ അനുഗ്രഹിച്ചു. അവ്യൻ തിരുമനസ്സിനോടുള്ള ഭക്തിയും ആദരവും ഈ കുടുംബത്തിന് വേണ്ടി ഇടവകയ്ക്ക് വേണ്ടി തിരുപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് സഹാർമിത്വം വഹിച്ച വന്ദ്യനായ ജോർജ് കോർപ്പിസ്കോപാച്ചൻ, വന്ദ്യനായ വി ടി തോമസ് അച്ചൻ, വന്ദ്യനായ ജോൺസൺ ശക്തിമംഗലമച്ചൻ, വന്ദ്യനായ മനുവച്ചൻ, വന്ദ്യനായ ഷാജൻ അച്ഛൻ, മണവാട്ടിയുടെ ബന്ധുകൂടിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ഈ വൈദിക ശ്രേഷ്ഠതയുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ ആദ്യോടനം സംബന്ധിച്ച നിങ്ങളെല്ലാവരും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ഗാനം ആലപിച്ച ഗായക സംഘത്തോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വധുവരന്മാർ സ്തോത്ര കാഴ്ച സമർപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പ് വെക്കുന്ന അവസരമാണ്. തുടർന്നുള്ള റിസപ്ഷൻ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൻ്റെ മുകളത്തെ നിലയിലാണ്. അക്കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. മണവാട്ടിലൂടെ വന്ന ആളുകളെ ആദ്യം കയറിയിരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സോത്ര കാഴ്ച സാക്ഷികളായിട്ട് രണ്ടുപേരും കൂടി മുമ്പോട്ട് വന്നോ. മനസ്സോത്ര കാഴ്ച കൈ കാണിച്ചു.
താഴെ ഹാളിൽ ബുഫേ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ധൃതിയുള്ളവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ആനന്ദ വാഗ്ദത്തമേ നിന്നു രക്ഷകൻ നൽകും ആശ്വാസ കാലങ്ങളെ thank you.
Thank you.
കേൾപ്പുണ്ടെങ്കിൽ ദേവി ചെയ്ത് അവരെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. താഴെ ബൊഫേ സിസ്റ്റം ഉണ്ട്. എന്നാലും മുകളിൽ ഇരുന്ന് കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് ഹോളിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വധുവരന്മാർ സ്റ്റേജിൻ്റെ ക്രമീകരണം കഴിഞ്ഞാൽ ഉടനെ അവർക്ക് മന്ത്രകൊടി ഉടുക്കാനും പറ്റിയ സമയങ്ങളുണ്ട്. പിന്നീട് ആവശ്യമായ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാത്തവർ ആരും ഭാരപ്പെടേണ്ട, എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ വധുവരന്മാർ സ്റ്റേജിലേക്ക് കടന്നു വന്നാട്ടെ. മണവാളനും മണവാട്ടിയും സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അവരെ വിട്ടാട്ടെ. അവരുടെ മാതാപിതാക്കളോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി സ്റ്റേജിലേക്ക് വരാം. മോനെ നീ വിടിരി, മോളപ്പുറത്തിരി. ആ സാരി ഊരി, അത് സാരി ഡെസ്കിലുണ്ട്. നീ അപ്പുറത്ത് അപ്പുറത്ത് മണവാളിൽ വിടെ. ആ മാല കഴുത്തേ കിടന്നോട്ടെ, അല്ലെങ്കിൽ എടുത്തു. അച്ഛനെ കുടിഞ്ഞു വിട്ടെ, മണവാളിൻ്റെ പിതാവിനെ കുടിഞ്ഞു വിട്ടെ. അച്ഛാഞ്ഞ് കയറിപ്പോര്. മണവാളിനും മണവാട്ടിയും സ്റ്റേജിലേക്ക് വന്നു. ഞാൻ അപ്പുറത്തോട്ട് ഇപ്പോൾ അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. കുടിക്കാനായിട്ട് ഇവിടെ കുടിക്കാൻ അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടോ? എടുത്തു പോടെ, രണ്ടും കൂടെ അപ്പുറത്തോട്ട് പോക്കൂ, അപ്പുറത്ത് പോക്കൂ. അവർ രണ്ടുപേരും കൂടെ കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെക്കുന്നു. നമ്മളെ അതങ്ങ് മാറ്റിക്കോ, ഇവിടുന്ന് അപ്പുറത്തോട്ട് കൂടെ. രണ്ടുപേരും കൂടെ ചെന്നാട്ട്, നിങ്ങളുടെ ചേർന്ന് നിന്നാട്ടെ, ബന്ധുക്കളൊക്കെ ചേർന്ന് നിന്നാട്ടെ. രണ്ടുപേരും കൂടെ മുറിച്ച് പരസ്പരം പങ്കുവെച്ച് പിള്ളേരെ പേടിപ്പിച്ച് ഓടിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിയും ഇപ്പോൾ നിലവിളക്കെ കൊളുത്തി പ്രകാശം പരത്തുന്നു. രണ്ടുപേരും കൂടെ വന്നിട്ട് എന്ത് ചെയ്യാം മോളെ? ആ കത്തിക്കാനുള്ള സാധനം
അനുഗ്രഹിക്കണമേ. ആമേൻ. അവിടുത്തെ പപ്പായി ഒക്കെ ചേർന്നത് ഫോട്ടോ എടുക്കും.